നമസ്കാരം, സെലലോഡ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. എനിക്ക് തൃശൂരിനെ വേണം, എനിക്ക് തൃശൂരിനെ തരണം. ഈ തൃശൂർ ഞാൻ അങ്ങ് എടുക്കുക, എനിക്ക് വേണം ഈ തൃശൂർ. ഇത് പറയുന്നത് മറ്റാരുമല്ല, തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപി തന്നെ. തൃശൂരിനെ എടുത്ത് തോളത്ത് വയ്ക്കുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് ഇദ്ദേഹം എന്നതിൽ സംശയമില്ല. താരപരിവേഷവും കൂടിയായപ്പോൾ അതൊരല്പം കൂടി മോടി കൂട്ടി എന്ന് മാത്രം. എന്നാൽ സംഘപരിവാറിന്റെയും BJP യുടെയും RSS ന്റെയും എല്ലാം വിശകലനങ്ങളിലും വിലയിരുത്തലുകളിലും സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത ഇല്ലെന്ന് തന്നെ അവർ തുറന്നു സമ്മതിക്കുന്നു. എന്നാൽ തിരുവനന്തപുരവും പത്തനംതിട്ടയും തങ്ങൾക്ക് തികഞ്ഞ പ്രതീക്ഷയുണ്ടെന്ന് RSS BJP വൃത്തങ്ങൾ പറഞ്ഞു വെക്കുന്നു. സത്യത്തിൽ വിവാദങ്ങളുടെയും പ്രകടനങ്ങളുടെയും ഒരു മാലപ്പടക്കമായിരുന്നു സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായത്. തൃശൂരിലെ സ്ഥാനാർത്ഥിയായി തുഷാറിനെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തുഷാറിനെ വയനാട്ടിലേക്ക് മാറ്റിയതോടെയാണ് സുരേഷ് ഗോപിയെ തൽസ്ഥാനത്തേക്ക് നിയമിച്ചത്. ശബരിമല വിഷയത്തെ പ്രചരണ ആയുധമാക്കരുതെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമത്തെ തള്ളിയത് മൂലം തൃശൂർ കളക്ടർ അനുപമ IAS നോട്ടീസ് അയച്ചത് മുതലാണ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള വിമർശനങ്ങളുടെ തുടക്കം. പിന്നീട് കളക്ടർക്ക് നേരെ ഉണ്ടായ സംഘപരിവാറിന്റെ സൈബർ ആക്രമണവും കളക്ടറിന്റെ കാറെടുത്ത് മാറ്റാൻ പറഞ്ഞതുമെല്ലാം സമൂഹം ഒട്ടനേകം തവണ ചർച്ച ചെയ്തിരുന്നു. പിന്നീട് സംവിധായകൻ സുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വൈറലായിരുന്നു. പണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെ ഹരം കൊള്ളിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇന്ന് താങ്കളുടെ ജീവിതം ഒരു കോമഡി സിനിമ പോലെ താൻ കാണുന്നുവെന്നുമാണ് സുദേവിന്റെ പോസ്റ്റിലെ രത്ന ചുരുക്കം. വ്യത്യസ്തമായിരുന്നു സുരേഷേട്ടന്റെ പ്രചരണ രീതി. സിനിമാ താരം എന്ന നിലയിൽ എല്ലാവർക്കും ഒപ്പം സെൽഫി എടുത്തും വീടുകളിലേക്ക് ഓടിച്ചെന്ന് ചോറ് ചോദിച്ചു വാങ്ങി കഴിച്ചുമൊക്കെ ആയിരുന്നു അത്. ഗർഭിണിയുടെ വയറിൽ തൊട്ട് അനുഗ്രഹിച്ചതും സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് ഇത്ര പരിവേഷം നൽകിയത് സംഘപരിവാർ തന്നെയാണ് എന്ന് പറയാം. സിനിമ ചെയ്യുന്ന അതേ ശൈലി തന്നെ പ്രചരണത്തിലും പിന്തുടർന്ന ഇദ്ദേഹത്തിന്റെ വാക്കുകളും പ്രസംഗങ്ങളും ഒരു ഷാജി കൈലാസ് ചിത്രത്തിന്റെ തനിപ്പകർപ്പായിരുന്നു. എന്നായാലും RSS ഉം BJP യും ഇപ്പോൾ തലയൂരാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനാവും എന്ന് പറഞ്ഞുകൊണ്ടാണ്. തോൽവി മണത്ത സ്ഥാനാർത്ഥിയുടെ വാക്കും വിഭിന്നമല്ല. പാർട്ടി പറഞ്ഞു, ഞാൻ നിന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഞാൻ പലർക്കു വേണ്ടിയും പണ്ട് വോട്ട് ചോദിച്ചിരുന്നു, ഇപ്പോൾ തനിക്ക് വേണ്ടി ഇത് ആദ്യമായി ചോദിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി. പക്ഷേ ഹെലികോപ്റ്ററിന്റെ ലഭ്യതയില്ലാതെ വന്നതിനാൽ വോട്ട് രേഖപ്പെടുത്താതിരുന്നതും ഒരു പ്രഹസനമല്ലേ എന്ന് നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ന്യൂസ് ഡെസ്ക്, സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസ്.